വലിയ തുക മുടക്കി ഹോം അപ്ലയൻസസുകൾ വാങ്ങാൻ എല്ലാവർക്കും മടിയാണ്. എന്നാൽ ചെറിയ തുകയിൽ ഗൃഹോപകരണങ്ങൾ വീട്ടിലെത്തിയാലോ? ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ് അവതരിപ്പിക്കുന്നു മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. 0% ഇൻട്രസ്റ്റിൽ സോണി, സാംസങ്, LG തുടങ്ങി ഇന്ത്യയിലെ തന്നെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും തവണ വ്യവസ്ഥയിലൂടെ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. ഈ ഉത്സവകാലം ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിനോടൊപ്പം ആഘോഷിക്കൂ. ഹൈറേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്. നമസ്കാരം, എല്ലാ മാണി പ്രേക്ഷകർക്കും നാട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. അടിമാലിയുടെ മാനവ മതമൈത്രി ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിച്ച് DKLM അടിമാലി മേഖലയും ജമാഅത്ത് ഫെഡറേഷനും സംയുക്തമായി മിയാദ് റസൂൽ സംഗമവും മാനവ മൈത്രി സമ്മേളനവും സംഘടിപ്പിച്ചു. ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടയ്ക്കൽ അബ്ദുള്ള സീസ് മൗലവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. December 9 ശനിയാഴ്ചയിലെ സായാഹ്നം അടിമാലി ടൗൺ ജുമാ മസ്ജിദ് അങ്കണം അടിമാലി മേഖലയിലെ നാനാജാതി മതസ്ഥരുടെ സമ്മേളന ഭൂമിയായി മാറി. വിവിധ മതപുരോഹിതർ ഉൾപ്പെടെ നിരവധി ആളുകളാണ് അടിമാലിയുടെ മാനവജനമൈത്രി അരക്കെട്ടുറപ്പിച്ച മിലാദ് റസൂൽ സംഗമത്തിലും മാനവമൈത്രി സമ്മേളനത്തിലും സാന്നിധ്യമറിയിച്ചത്. മനുഷ്യകുലത്തിന് മഹത്തായ മതവും മാതൃകയും സമർപ്പിച്ച മുത്തുറസൂലിന്റെ 1492 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് DKLM അടിമാലി മേഖലയും ജുമാഅത്ത് ഫെഡറേഷനും സംയുക്തമായിട്ട് മാനവമൈത്രി സമ്മേളനം സംഘടിപ്പിച്ചത്. മതമല്ല മനുഷ്യനാണ് വലുതെന്നും സഹജീവികളോടുള്ള പെരുമാറ്റം മനുഷ്യന്റെ മനസ്സിൽ നിന്നുമാണ് ഉണ്ടാകേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടയ്ക്കൽ അബ്ദുള്ള സീസ് മൗലവി നിർവഹിച്ചു. അതുപോലെ തന്നെ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനും. മതങ്ങൾ ഈ 100,000 പരം വരുന്ന പ്രവാചകന്മാർ മുഴുക്കയും ഇസ്ലാമാണ് പ്രബോധനം ചെയ്തത്. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും മൂസ നബിയും ഈ പ്രവാചകന്മാരെല്ലാം തന്നെ ഒരേ ഒരു മതമാണ് പ്രചരിപ്പിച്ചത്. ജനങ്ങൾ അതിന് വേറെ പേര് കൊടുത്തന്നേ ഉള്ളൂ. ക്രിസ്തു മതം, ജുന്തമതം, ഹിന്ദുമതം, ഇസ്ലാം, ഇങ്ങനെ അവര് പേര് കൊടുത്തന്നേ ഉള്ളൂ. പ്രാസംഗികനും തത്വചിന്താ ഗവേഷകനുമായ രാഹുൽ ഈശ്വർ മാനവമൈത്രി സന്ദേശം നൽകി. അടിമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ മാത്യൂസ് കാട്ടിപ്പറമ്പിൽ, അടിമാലി ശാന്തിഗിരി മഹേശ്വര ക്ഷേത്രം മേൽശാന്തി അജിത് ശാന്തി തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി. ഉപ്പുതറയിലെ കുടിൽകെട്ടി സമരം 20 ദിവസങ്ങൾ പിന്നിട്ടു. ആധാരം എഴുത്ത് അസോസിയേഷൻ ബീരുമേട യൂണിറ്റ് അംഗങ്ങളാണ് ഇന്നലെ സത്യാഗ്രഹ സമരത്തിൽ ഇരുന്നത്. രാജമാണിക്കം റിപ്പോർട്ട് വന്നതിനു ശേഷം ഉപ്പുതറയിലെ 6 സർവേ നമ്പറിലുള്ള ഭൂമിയുടെ കരം സ്വീകരിക്കുന്നതും രേഖകൾ നൽകുന്നതും നിർത്തിവെച്ചു. 2015 പീരുമേട് തോട്ടം മേഖലയിലെ ഭൂമിയുടെ പ്രശ്നങ്ങൾ പഠിച്ച് നടപടിയെടുക്കാൻ സർക്കാർ രാജമാണിക്കത്തെ കമ്മീഷനായി നിയോഗിച്ചത്. റിപ്പോർട്ട് നൽകിയതോടെ പ്രതിസന്ധിയിലായത് ഉപ്പുതറയിലെ കർഷകരാണ്. ഭൂമിയുടെ രേഖയും മറ്റും ലഭിക്കാതെ വന്നതോടെ ബാങ്ക് വായ്പയും മറ്റും തടസ്സപ്പെട്ടു. കർഷകരുടെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസിന് മുന്നിൽ കുടിൽകെട്ടി നടത്തുന്ന സമരം 20 ദിവസം പിന്നിട്ടു. ശനിയാഴ്ചത്തെ സമരം ആധാരമെഴുത്ത് അസോസിയേഷൻ പീരുമേട് യൂണിറ്റ് അംഗങ്ങളായ SR Ju, ലോറൻസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നടത്തിയത്. സമരം ഇങ്ങനെ അനന്തമായി നീളുമ്പോഴും കർഷകർക്ക് അനുകൂലമായി ഒരു തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സമരാനുകൂലികൾ. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. മൂന്നാറിന്റെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷ നൽകി കരടിപ്പാറ കരിമ്പൻ റോഡിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു. റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് പള്ളിവാസൽ വെള്ളത്തുവൽ പഞ്ചായത്തുകളിലെ ഫാം ടൂറിസത്തിന് ഗുണപ്രദമാകും. റോഡിന്റെ ഉദ്ഘാടനം ഇടുക്കി എംപി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നിർവഹിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് അടിമാലി കമ്പിലൈൻ കരടിപ്പാറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഗ്രാമീൺ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,12,00,000 രൂപ ചിലവഴിച്ച 3.5 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ഇടുക്കി എംപി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നിർവഹിച്ചു. ദേശീയപാത 49 സമാന്തരമായി പണികഴിപ്പിക്കുന്ന കരടിപ്പാറ കമ്പിലൈൻ റോഡ് മൂന്നാറിന്റെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷ കൂടിയാണ് നൽകുന്നത്. പ്രധാനമായും ദേശീയപാതയിൽ കമ്പിലൈൻ മുതൽ കരടിപ്പാറ വരെയുള്ള ഭാഗം വീതി കുറഞ്ഞതും വളവുകൾ നിറഞ്ഞതുമാണ്. വാഹനങ്ങളുടെ തിരക്കേറുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഈ മേഖലയിൽ വിനോദസഞ്ചാരികൾക്ക് ഏറെ ബുദ്ധിമുട്ടും സൃഷ്ടിച്ചിരുന്നു. കരടിപ്പാറ കമ്പിലൈൻ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായാൽ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി ചെറുവാഹനങ്ങൾക്ക് വേഗത്തിൽ കരടിപ്പാറ വഴി മൂന്നാറിലെത്താമെന്നതാണ്
ഏറ്റവും വലിയ പ്രത്യേകത. പള്ളിവാസൽ പഞ്ചായത്ത് അനവധിയായ ടൂറിസ്റ്റുകൾ ഇതിലെ കടന്നു വരുന്നു. അവർക്ക് നാഷണൽ ഹൈവേയിൽ പല സന്ദർഭങ്ങളിലും മണിക്കൂറുകളോളം ബ്ലോക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ബ്ലോക്ക് ഒഴിവാക്കുന്നതിനും കാർഷിക മേഖലയിലൂടെ സ്പൈസസ് ഒക്കെ നിരീക്ഷിച്ചുകൊണ്ട് അവർക്ക് കടന്നു പോകുന്നതിനും കിലോമീറ്ററുകളോളം ലാഭം വരുന്നതാണ്. ഇപ്പം കട്ടിപ്പാറ മുതൽ കമ്പലയം വരെയുള്ള റോഡ്, ഈ പുതുതായി വരുന്ന റോഡ് നിർമ്മാണം പൂർത്തിയാവുമ്പോൾ 3 കിലോമീറ്റർ സേവ് ചെയ്യാൻ കഴിയുന്നു. പള്ളിവാസൽ വെള്ളത്തുവൽ പഞ്ചായത്തുകളിൽ ഫാം ടൂറിസത്തിന് പുതിയ റോഡിന്റെ നിർമ്മാണം ഗുണപ്രദമാകും. ഇരുട്ടുകാനം, കമ്പിലൈൻ, കല്ലാർ, കരടിപ്പാറ തുടങ്ങിയ മേഖലകളിലെ ആളുകൾക്ക് വേഗത്തിൽ കല്ലാറുകുട്ടി വഴി ജില്ലാ ആസ്ഥാനവുമായി ബന്ധപ്പെടുന്നതിനും പുതിയ റോഡിന്റെ നിർമ്മാണം സഹായകരമാകും. ജില്ലാ പഞ്ചായത്ത് അംഗം ഇൻഫൻ തോമസ്, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ മുരുകേശൻ, തുളസിബായ് കൃഷ്ണൻ തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി. കൊച്ചുകാമാക്ഷി സ്നേഹതീരം സെന്റ് സെബാസ്റ്റ്യൻസ് KCYM യൂണിറ്റിന്റെയും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. സ്നേഹഗിരി സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ KCYM യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെ സഹകരണത്തോടെ കൊച്ചുകാമാക്ഷി സെന്റ് സെബാസ്റ്റ്യൻസ് പാരീഷ് ഹാളിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 400-ൽ പരം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. പങ്കെടുത്തവർക്ക് സൗജന്യമായി മരുന്നും കണ്ണടയും നൽകി. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലെ നേത്ര ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ MC എബ്രഹാം രോഗികളെ പരിശോധിച്ചു. ഇടവക വികാരി ഫാദർ ടിനോ പാറക്കടവിൽ, കൈക്കാരന്മാരായ ജോയിച്ചൻ പൊന്നാങ്കുഴി, സണ്ണി നിരപ്പേൽ, KCYM ഭാരവാഹികളായ സജോ തോമസ്, ജോബിൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെമ്പകപ്പാറ. ഇടുക്കിയിലെ പുതിയ ക്രിക്കറ്റ് താരോദയങ്ങളെ കണ്ടെത്തുന്നതിനായി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശീലന പരിപാടിക്ക് അടിമാലി മാർ ബസേലിയസ് കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. പുതിയ കളിക്കാരെ കണ്ടെത്തി ക്രിക്കറ്റ് അക്കാദമി വഴി പരിശീലനം നൽകി പുതിയ താരങ്ങളെ വാർത്തെടുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ മാസം 10 മുതൽ 31 വരെ നീണ്ടു നിൽക്കുന്ന 21 ദിവസത്തെ പരിശീലന പരിപാടികൾക്കാണ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ തുടക്കമിട്ടിട്ടുള്ളത്. ജില്ലയെ 2 സോണുകളായി തിരിച്ച് തൊടുപുഴയിലും അടിമാലിയിലുമാണ് പരിശീലന പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. 10 മുതൽ 27 വരെയുള്ള പരിശീലന ദിവസങ്ങളിൽ അടിമാലി, നെടുങ്കണ്ടം, കുമളി, രാജാക്കാട്, പണിക്കൻകുടി, മൂന്നാർ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള 8 ടീമുകൾ പരസ്പരം ലീഗ് മത്സരങ്ങൾ കളിക്കും. ലീഗ് മത്സരങ്ങൾ വിലയിരുത്തി മികച്ച ടീമിനെയും മികച്ച കളിക്കാരെയും കണ്ടെത്തുക എന്നതാണ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ശ്രമം. 27 മുതൽ 31 വരെ 25 വയസ്സിൽ താഴെയുള്ളവർക്കായുള്ള പരിശീലന ക്യാമ്പ് നടക്കും. ക്യാമ്പിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ 27-ന് രാവിലെ അടിമാലി മാർ ബസേലിയസ് കോളേജ് ഗ്രൗണ്ടിൽ എത്തണമെന്ന് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് PC ബേബി പറഞ്ഞു. വരുന്ന December 27 തൊട്ട് 31 വരെ ഇവിടെയുള്ള വിവിധ ക്ലബുകളിലേക്കുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന ഒരു ക്യാമ്പ് നടത്തപ്പെടുകയാണ്. ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ 27-ന് നമ്മുടെ കോച്ച് എൽദോസുമായി ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിക്കുന്നു. തികച്ചും സൗജന്യമായിട്ടാണ് അസോസിയേഷൻ പുതിയ താരങ്ങളെ കണ്ടെത്തുന്നതിനായിട്ടുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിവുള്ളവരെ കണ്ടെത്തി അക്കാദമിക്കിന് കീഴിലുള്ള വിവിധ ക്യാമ്പുകളിലൂടെയാണ് അസോസിയേഷൻ പരിശീലനം നൽകുന്നത്. കട്ടപ്പനയുൾപ്പെടെയുള്ള മേഖലയിലെ പുതിയ കളിക്കാർക്ക് തൊടുപുഴ സോണിന്റെ കീഴിലുള്ള പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി. കേരള ഗണക മഹാസഭ ഇടുക്കി ജില്ലാ സമ്മേളനം നടത്തി. ചെറുതോണിയിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ഗണക മഹാസഭ ഇടുക്കി ജില്ലാ സമ്മേളനവും പൊതുയോഗവുമാണ് നടത്തിയത്. ചെറുതോണി ജില്ലാ വ്യാപാരമാണ് നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ജി നിഷികാന്ത് മുഖ്യപ്രഭാഷണവും ട്രഷറർ PS ഗോപി അനുഗ്രഹ പ്രഭാഷണവും നടത്തി. സംഘടനാ സെക്രട്ടറി SD റാം സംഘടനാ സന്ദേശം നൽകി. TK വിജയൻ, KG ഗോപകുമാർ, TG രാമകൃഷ്ണൻ, PG ദീപു, രജനി സുഭാഷ്, ശങ്കർ അള്ളാട്ടിൽ, KG ഗോപിനാഥ്, PA മുരളീധരൻ, VS കുമാർ വൈദ്യർ, KK സജീവ്, പ്രകാശ് വൈദ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അഡ്ഗോ കമ്മിറ്റി ചെയർമാൻ പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു. സമ്മേളനത്തിന് മുന്നോടിയായി ചെറുതോണി ടൗണിൽ നടത്തിയ പ്രകടനത്തിൽ നിരവധി പേരും പങ്കെടുത്തു. ഇടുക്കി വിഷൻ, ചെറുതോണി. SNDP യോഗം 4998 നമ്പർ ബ്രാഞ്ചിലെ വനിതാ സംഘത്തിന്റെയും കുമാരി സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. പാറക്കടവ് ശാഖായോഗം ഹാളിൽ നടന്ന പരിപാടി യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ശ്രീകല ശ്രീന് ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം ബ്രാഞ്ച് നമ്പർ 4998 പുളിയമ്മല ശാഖയിലെ വനിതാ സംഘം, കുമാരി സംഘം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബോധപൗർണമി എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചത്. കൗമാരക്കാരായ പെൺകുട്ടികൾക്കും അമ്മമാർക്കും
ജീവിതത്തിലെ ചതിക്കുഴികൾ തിരിച്ചറിയുന്നതിനും വർണ്ണങ്ങൾ നിറഞ്ഞ ഒരു പുതിയ ജീവിതം സൃഷ്ടിക്കുന്നതിന് ദിശാബോധം നൽകുന്നതിനുമായിട്ടാണ് ക്ലാസുകൾ നടത്തിയത്. പാറക്കടവ് ശാഖായോഗം ഹാളിൽ വെച്ച് നടന്ന പരിപാടികൾക്ക് ശാഖായോഗം പ്രസിഡന്റ് എം ബി സുരേഷ് അധ്യക്ഷനായിരുന്നു. യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ശ്രീകലാ ശ്രീനു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മറ്റു ശാഖകൾക്കൊക്കെ മാതൃകയാകേണ്ടുന്ന വിധത്തിലാണ് പുളിയമ്മേല ശാഖയുടെ പ്രവർത്തനം. എനിക്കൊരു ഇത്തിരി അസൂയം കൂടെ തോന്നുന്നുണ്ട്. കാരണം എന്റെ ശാഖയിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രവർത്തന മികവ് അവകാശപ്പെടാനായിട്ട് പറ്റി പുളിയമ്മേല ശാഖയ്ക്ക്. യൂണിയൻ കുമാരി സംഘം പ്രസിഡന്റ് രാഗിമോൾ എം ആർ, യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വി എം പ്രവീൺ, ശാഖായോഗം സെക്രട്ടറി കെ എൻ സുരേന്ദ്രൻ, വനിതാ സംഘം പ്രസിഡന്റ് സന്ധ്യാജി, ശാഖായോഗം വൈസ് പ്രസിഡന്റ് കെ ജി ഓമനക്കുട്ടൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അജിത് ദാമോദരൻ, കുമാരി സംഘം പ്രസിഡന്റ് അഖില സുരേഷ് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. നിരവധി പെൺകുട്ടികളും അമ്മമാരുമാണ് ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുത്തത്. ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന. കാഞ്ചിയാർ സ്വരാജ് കോടാലിപ്പാറ പ്രീ മെട്രിക് ഗേൾസ് ഹോസ്റ്റലിന്റെ പുതിയ ടോയ്ലറ്റ് സാനിറ്ററി കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ചോളി ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു പെരിയൻകവല പ്രീ മെട്രിക്കൽ ഗേൾസ് ഹോസ്റ്റലിൽ പുതിയ ശൌചാലയം നിർമ്മിക്കുക എന്നത്. 30 കുട്ടികളും ഒപ്പം മുതിർന്നവരും താമസിക്കുന്ന ഹോസ്റ്റലിൽ പരിമിതമായ സൗകര്യങ്ങൾ ആയിരുന്നതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. മോശമായിട്ടുള്ള ടോയ്ലറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത് കണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അത് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം നമ്മൾ മാലിന്യ സംസ്കരണം എന്നുള്ള ആ ഒരു പദ്ധതിയിൽപ്പെടുത്തി ആണ് നമ്മളിപ്പോൾ തുക കൈയിരുത്തിയിരിക്കുന്നത്. 600,000 രൂപയായിരുന്നു. സാമാന്യം നല്ല നിലയിൽ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 4 ടോയ്ലറ്റുകൾ അടങ്ങുന്ന ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ആയിട്ടാണ് നിർമ്മാണം. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി ഹോസ്റ്റൽ സന്ദർശിക്കുകയും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത് 2017-2018 വർഷത്തിലെ മാലിന്യ സംസ്കരണം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 600,000 രൂപ വകയിരുത്തി 4 പുതിയ ശൌചാലയം നിർമ്മിക്കുകയും ചെയ്തു. ചടങ്ങിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാഞ്ചിയാർ രാജൻ അധ്യക്ഷനായിരുന്നു. മനോഹരൻ ടി കെ, കാഞ്ചിയാർ പഞ്ചായത്ത് അംഗം ജലജ വിനോദ്, ഹോസ്റ്റൽ വാർഡൻ സുധാമോൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ. 1747 നമ്പർ പ്രകാശ് എസ് എൻ ഡി പി ശാഖയിൽ മഹാഗുരുപൂജയും ഗുരുധർമ്മ പ്രഭാഷണവും നടത്തി. ശിവഗിരി മഹാസമാധി പ്രതിഷ്ഠയുടെ 50-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് 1747 നമ്പർ പ്രകാശ് എസ് എൻ ഡി പി ശാഖയിൽ മഹാഗുരുപൂജയും ഗുരുധർമ്മ പ്രഭാഷണവും സംഘടിപ്പിച്ചത്. ക്ഷേത്രം മേൽശാന്തി സോജു ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗുരുപൂജയ്ക്ക് ശേഷം ആരംഭിച്ച പൊതുസമ്മേളനം എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാഭരണസമിതി പ്രസിഡന്റ് പത്മകുമാർ ഓലയടത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിന് സെക്രട്ടറി സജീവ് മൈലാങ്കൽ സ്വാഗതമാശംസിച്ചു. തുടർന്ന് ശ്രീനാരായണ ധർമ്മ പ്രചാരകൻ വിജയലാൽ നെടുങ്കണ്ടം ക്ലാസ് നയിച്ചു. ആ ശ്രീനാരായണ പരമഹംസത്തിന് അവതാരം ചെയ്ത കേരളത്തിന്റെ മണ്ണിൽ ഗുരു അവബോധിക്കപ്പെടുന്നു. ഈ മണ്ണിൽ ഗുരു അവബോധിക്കപ്പെടുന്നു. ഇതാ കാരണം ശ്രീനാരായണ പരമഹംസന്റെ പിന്മുറക്കാരെന്ന് അഹങ്കാരത്തോടെ പറയുന്ന ഈ ജനങ്ങൾ പോലും. ശാഖാംഗങ്ങളായ നിരവധി ആളുകൾ മഹാഗുരുപൂജയിലും പഠന ക്ലാസ്സിലും പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ് ചെമ്പകപ്പാറ. സി പി ഐ പീരിമേട മണ്ഡല സമ്മേളനം 2-ാം ദിവസത്തിലേക്ക് കടന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുചർച്ച നടത്തി. സി പി ഐ പീരിമേട മണ്ഡല സമ്മേളനം 2-ാം ദിവസം പിന്നിട്ടപ്പോൾ സമ്മേളനത്തിൽ പൊതുചർച്ചയിൽ മണ്ഡലത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. NH 183 മഴക്കാലത്ത് വെള്ളം കയറുന്നത് തടയുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും എല്ലാവർക്കും വീട് എല്ലാവർക്കും നിലമെന്ന പദ്ധതിക്ക് കഴിഞ്ഞ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഈ പദ്ധതി അടിയന്തരമായി തോട്ടമേഖലയിൽ നടപ്പിലാക്കുക, കൊടുവ, LMS, ഗ്ലൻമേരി, ചെങ്കര തുടങ്ങിയ തോട്ടമേഖലയിലേക്കുള്ള KSRTC സർവീസുകൾ ആരംഭിക്കണമെന്നും പ്രമേയങ്ങൾ പാസാക്കി. സമ്മേളനത്തിൽ CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി MA ഏലിയാസ്, പീരിമേട MLA ES ബിജിമോൾ, മണ്ഡലം സെക്രട്ടറി ചന്ദ്രശേഖരപിള്ള, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോസഫ് ഫിലിപ്പ്, PN മോഹനൻ, MA ആന്റണി, AYF മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സോബിൻ തോമൻ, AESF മണ്ഡലം പ്രസിഡന്റ് എബിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ് വണ്ടിപ്പെരിയാർ. ഇതോടുകൂടി നാട്ടുവിശേഷം പൂർണ്ണമാകുന്നു. നമസ്കാരം. വലിയ തുക മുടക്കി ഹോം അപ്ലയൻസസുകൾ വാങ്ങാൻ എല്ലാവർക്കും മടിയാണ്.
എന്നാൽ ചെറിയ തുകയിൽ ഗൃഹോപകരണങ്ങൾ വീട്ടിലെത്തിയാലോ? ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ് അവതരിപ്പിക്കുന്നു മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. 0% ഇൻട്രസ്റ്റിൽ സോണി, സാംസങ്, LG തുടങ്ങി ഇന്ത്യയിലെ തന്നെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും തവണ വ്യവസ്ഥയിലൂടെ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. ഈ ഉത്സവകാലം ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസിനോടൊപ്പം ആഘോഷിക്കൂ. ഹൈ റേഞ്ചിന്റെ മനസ്സറിഞ്ഞ വിശ്വാസം. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.